ഇവിടെ സാലി കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ ഈ ക്രൈം ബ്രാഞ്ച് കേസ് എന്തുകൊണ്ട് ഏറ്റെടുത്തുവെന്ന് അതായത് കേസ് എടുത്തതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത ദിലീപിന്റെ അഭിഭാഷകൻ കോടതി ചില മറുചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ വിഷയത്തിൽ കൂടുതൽ വാദം വേണ്ട എന്ന നിലപാടിലേക്ക് കോടതി പോകുന്നു അതായത് ദിലീപിന്റെ അഭിഭാഷകനാണ് ആദ്യം പറഞ്ഞത് ആലുവ പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസാണ് ക്രൈം ബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് അപ്പൊ കോടതി ചോദിച്ചു ക്രൈം ബ്രാഞ്ച് തന്നെയല്ലേ മറ്റേ കേസ് അന്വേഷിക്കുന്നത് ചോദിച്ചു അപ്പൊ അതെ എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു അപ്പൊ അവര് തന്നെ സ്വയം അപ്പൊ എങ്ങനെയാണ് ഈ സാധാരണ കേസിൽ ക്രൈം ബ്രാഞ്ചിന് കൈമാറുക എന്ന് ചോദിച്ചു അപ്പൊ ഒന്നുകിൽ അന്വേഷണം പോലീസ് ഉന്നതിൽ നിന്നും തീരുമാനം ഉണ്ടാകും ആ സർക്കാരിൽ നിന്ന് തീരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ കോടതി ഉത്തരവ് മുഖേനയായിരിക്കും ക്രൈം ബ്രാഞ്ചിലേക്ക് കേസ് മാറുക എന്ന് രാമൻപിള്ള കോടതിയെ പറയുന്നു അപ്പൊ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു മറ്റെന്തെങ്കിലും റെഫറൻസ് ഇതിൽ ഉണ്ടായിരുന്നോ എന്ന് കോടതി ചോദിക്കുന്നു അപ്പൊ ഒന്നുമില്ല ഇതിന് ഓർഡറും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്നു പക്ഷെ അങ്ങനെ വാദം തുടരുമ്പോ കോടതി പറയുകയാണ് അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ അതിൽ ഇനി വാദം തുടരേണ്ടതില്ല അത് പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന അർത്ഥത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നു അതായത് ഇത് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഇട്ടതിന്റെ ഒരു നിലനിൽപ്പിനെ സാങ്കേതികമായി ചോദ്യം ചെയ്യുകയാണ് കാരണം ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസ് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കുന്നു ആ ക്രൈംബ്രാഞ്ച് തന്നെയാണ് ദിലീപിനെതിരെ മറ്റൊരു കേസ് അന്വേഷിക്കുന്നത് അപ്പൊ ആ കേസിൽ തെളിവില്ലാത്തതുകൊണ്ടാണ് ഇത് ക്രൈംബ്രാഞ്ച് ഈ കേസ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ദിലീപിന്റെ അഭിഭാഷകൻ ശ്രമിച്ചത് അപ്പൊ കോടതി അതിനോട് ആദ്യം പോസിറ്റീവായിട്ട് എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചെങ്കിലും ആ കോടതി പിന്നീട് തുടർഭാഗത്തിലേക്ക് രാമൻപിള്ള കടക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ആവശ്യമില്ല നമ്മൾ ഇത് വെറുതെ കോടതി അന്വേഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട് അപ്പൊ ചുരുക്കത്തിൽ അതൊരു അത്തരം വാദങ്ങൾ ഇനി അടഞ്ഞ അധ്യായമാണ് കോടതിക്ക് മുമ്പിൽ എന്നുള്ളതാണ് അതായത് ക്രൈംബ്രാഞ്ച് കേസിട്ട് ശരിയല്ല എന്നൊക്കെയുള്ള വാദമൊന്നും കൂടുതൽ പറയേണ്ടതില്ല എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോഴും വാദം നിൽക്കുകയാണ് ഒരു ഭാഗത്ത് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അതിനോട് കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നു അതിന് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ള ചില മറുപടികളും വിശദീകരണങ്ങളും നൽകുന്നു കൂടുതൽ കൂടുതൽ ആക്ഷേപങ്ങൾ പ്രോസിക്യൂഷനെതിരെ ഉന്നയിക്കുന്നു അതിൽ കോടതിയുടെ ചില വിശദീകരണങ്ങളും കമന്റുകളും വരുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇനിയാണ് നിർണായകമായ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത് പ്രോസിക്യൂഷന്റെ വാദം പ്രോസിക്യൂഷന്റെ വാദത്തിന് ബലം നൽകാൻ ചില വിവരങ്ങൾ കോടതി തന്നെ പറഞ്ഞിരുന്നു കാരണം ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ചില കൂടുതലായ തെളിവുകൾ ഇന്ന് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം തുറന്ന കോടതിയിൽ ജസ്റ്റിസ് പി ഗോപിനാഥ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനർത്ഥം അതിന്മേലൊരു വാദം നടക്കും അതെന്താണ് തെളിവ് അത് എങ്ങനെയാവും ഈ കേസിനെ ഈ ഹർജിയെ ബാധിക്കുക ആ ദിലീപിന് എത്രമാത്രം കുരുക്കാകുന്നതാണ് എന്നതൊക്കെ വളരെ നിർണായകമാണ് അത് വരും മിനിറ്റുകളിൽ അല്ലെങ്കിൽ ഏതാനും സമയത്തിനൊക്കെ അറിയാൻ കഴിയും ആ തെളിവിന്റെ ഡെപ്ത് ഈ ഹർജിയെ നിർണായകമായി ബാധിക്കുന്ന ഒന്നാകും എന്നല്ല കാരണം കഴിഞ്ഞ ദിവസം ഫോൺ കൊടുക്കാത്ത സംബന്ധിച്ച് തർക്കത്തിലേക്കൊക്കെ വന്നപ്പോൾ അവസാനം ദിലീപിന് ഫോൺ സബ്മിറ്റ് ചെയ്യുന്നു ഒരു ഫോണിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടെങ്കിലും കറണ്ട് റിയേണ്ടതായി വന്നു ഫോണിന് അത് അപ്പോൾ അത് പരിശോധിക്കാൻ അയക്കുകയും ചെയ്തു ആലുവ മജിസ്ട്രേറ്റ് അത് തിരുവനന്തപുരം പോലീസ് ആവശ്യപ്പെട്ട അന്വേഷണത്തിന് ആവശ്യപ്പെട്ട അതേ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് അതൊരു സാധാരണ നടപടിക്രമത്തിന്റെ വഴിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതും അത് ഫോണുമായി ബന്ധപ്പെട്ട് ഇനി തർക്കങ്ങൾക്ക് പോപ്പില്ല ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിച്ചു പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞത് അനുസരിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കേസ് ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ അവസാനിച്ചു ഇന്ന് ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച ലീഗലി വലിയ വാലിഡായിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ അതിൽ ഒന്നൊന്നായി പറഞ്ഞ FIR നിലനിൽപ്പ് മൊഴിയുടെ വിശ്വാസ്യത 161 സ്റ്റേറ്റ്മെന്റ് നൽകിയ ആൾ തനിക്കെതിരെ മുൻപ് തന്നെ കേസെടുത്തിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ദിലീപിന്റെ വാദം തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് പോരാ ലോക്കൽ പോലീസ് ആയിരുന്നു ഇത് കേസെടുക്കേണ്ടിയിരുന്നത് എന്ന വാദം പിന്നീട് ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഉപകരണത്തിന്റെ വിശ്വാസ്യത ആ ഫോൺ ഇതിനകം നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ഉപകരണത്തിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ടാണ് അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് ഇതിന്റെ ഒറിജിനൽ റെക്കോർഡഡ് സാധനം എവിടെ എന്ന് കോഡ് എന്ന് ഇതുവരെ അന്വേഷണ സംഘം ഈ ബാലേന്ദ്രകുമാറിനോട് ചോദിച്ചിട്ടില്ല ബാലേന്ദ്രകുമാർ ഒരു വിശ്വാസ്യത ഇല്ലാത്ത ഒരാളാണ് തന്റെ ഭാവനയിൽ വിരിഞ്ഞ കഥ തിരക്കഥയാണ് ആ തിരക്കഥ പോലീസിനെ കൊണ്ട് നടപ്പിക്കുകയാണ് ബാലേന്ദ്രകുമാർ ഒരു വിശ്വാസ്യതയില്ലാത്ത ഒരു വിവരം ഒരു കുറ്റകൃത്യം നടക്കുമെന്ന് അറിഞ്ഞിട്ട് 4 വർഷത്തോളം ഇപ്പൊ പറയുന്ന ബാലേന്ദ്രകുമാറിന്റെ മൊഴിക്ക് എന്ത് വിശ്വാസ്യത എന്നാണ് അന്ന് അടക്കമുള്ള നിയമപരവും അല്ലാത്തതുമായ ഒരുപിടി ചോദ്യങ്ങളാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയുടെ മുമ്പാകെ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും എന്നാൽ കാര്യമായ ഒരു കമന്റിലേക്ക് കോടതി കടന്നിട്ടില്ല ചില ഘട്ടങ്ങളിൽ മാത്രം ചില പ്രതികരണങ്ങൾ നടത്തിയതിനപ്പുറം കാര്യമായ പ്രതികരണത്തിലേക്കോ കമന്റിലേക്കോ കടന്നിട്ടില്ല ആകെ പറഞ്ഞത്
ചില തെളിവുകൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. ആ തെളിവുകളുടെ ലേക്കൊന്ന് കടക്കാം എന്നുള്ള അർത്ഥത്തിൽ കോടതി പ്രതികരിച്ചു എന്നതിനപ്പുറം മറ്റൊന്നും കോടതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിൽ വാദം പൂർത്തിയായി. ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷന്റെ അഭിഭാഷകന്റെ വാദത്തിലേക്ക് അല്ലെങ്കിൽ ഡിജിപിയുടെ വാദത്തിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാറേ, ഇത്രയും നേരത്തെ ഈ വാദഗതികളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്ന്, ഇത് ഏത് വിധേനയും ഇന്നൊരു തീരുമാനം ഉണ്ടാകാൻ ദിലീപ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ FIR എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യുന്നു, സാക്ഷിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് വന്നിട്ട് ഇത് ക്രൈംബ്രാഞ്ച് കേസെടുത്തതിൽ കേസെടുക്കുന്നത് എങ്ങനെയാണ്, ആ കേസെടുത്തതിനെ തന്നെ ചോദ്യം ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലോക്കൽ പോലീസ് അല്ലെങ്കിൽ ആലുവ പോലീസ് എടുക്കാതെ ഇത് ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നതടക്കം കോടതിക്ക് മുൻപിലേക്ക് ചോദ്യമായി ഉന്നയിക്കുകയാണ്. അതിലേക്ക് വാദം പോകണ്ട എന്ന് കോടതി ഒരു ഘട്ടത്തിൽ പറയുന്ന സാഹചര്യവും വരുന്നു. അപ്പോൾ ഇന്നൊരു തീരുമാനം ഉണ്ടാകാൻ, ഇന്നല്ലെങ്കിൽ വരും സമീപ ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാകാൻ ദിലീപ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അത് അതാണ്. അത് പക്ഷെ രണ്ടർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. കാരണം പരമാവധി വാദങ്ങൾ കോടതിയുടെ മുമ്പിൽ ഉന്നയിക്കുക എന്നുള്ളത് ഏതൊരു അഭിഭാഷകനും ചെയ്യുന്ന ഒരു പണിയാണ്. അത് അതിനപ്പുറം ആ ജോലി അദ്ദേഹം കൃത്യതകൾ നിർവഹിക്കുന്നു എന്ന് വേണമെങ്കിൽ അതിന് വ്യാഖ്യാനിക്കാം. വേണമെങ്കിൽ പല പറഞ്ഞതുപോലെ അത് കൂടുതൽ വാദങ്ങൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയി ഇന്ന് ഈ കേസിൽ ഒരു അന്തിമ തീർപ്പ് വരുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യവും ചിലപ്പോൾ അഭിഭാഷകനുണ്ടാകാം. ഏതായാലും വിശദമായി തന്നെ വാദിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ലീഗൽ പോയിന്റ് ഒന്നൊന്നായി രാമൻപിള്ളയുടെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നു. അത് നമ്മൾ നേരത്തെ ആ ഓർഡറിൽ പറഞ്ഞത് തന്നെയാണ് അഭിഭാഷകൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമൻപിള്ളയെ പോലെയുള്ള വളരെ സീനിയറായ ഒരു പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെ കോടതിയിൽ എത്തിച്ചതും ദിലീപ് ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ മറ്റു ചില രേഖകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് മുൻ ഉത്തരവുകളുടെ കോപ്പികളൊക്കെ കൊടുക്കുന്നു. അതിൽ എന്താണ് ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്താണ് അതിന്റെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എന്താ ഏത് പോയിന്റിലേക്കാണ് കോടതി ശ്രദ്ധിക്കുന്നത് കാര്യത്തിലും നമുക്ക് വ്യക്തതയോടെ പറയാൻ കഴിയും. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം ഇപ്പോഴും തുടരുകയാണ് എന്നത്. ശരി സാർ, ഏതായാലും ഇതിന്റെ വാദത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വേഗം തിരികെ വരാം. കാരണം നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഏതായാലും ഇനി പ്രോസിക്യൂഷന്റെ വാദമാണ് ഏറ്റവും നിർണായകമായി നമ്മുടെ മുൻപിലേക്ക് വരാനുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ, അതായത് ദിലീപിന്റെ ഭാഗം മുന്നോട്ട് വച്ച ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ വാദങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്നുള്ള സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. കൃത്യമായ മറുപടികൾ പ്രോസിക്യൂഷന് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങളെല്ലാം അതിലേക്കെല്ലാം പോകേണ്ടതുണ്ട്. അവസാനം ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ദിലീപിന്റെ ഭാഗം എത്തി നിൽക്കുന്നത്. അതിൽ വിഷയത്തിൽ കൂടുതൽ വാദം വേണ്ട എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഇപ്പോഴും രാമൻപിള്ളയുടെ വാദം തുടരുകയാണ്. രാമൻപിള്ള പുതിയ ചില പോയിന്റുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു, പക്ഷേ അത് വിശദീകരിക്കുന്നില്ല. കൊടുത്ത കുറെ രേഖകളുടെ പിൻബലത്തിൽ മറ്റു ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും അതിന്റെ പോയിന്റ് ഇപ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതായത് 5 കൊല്ലം കഴിഞ്ഞ് നടത്തിയ വെളിപ്പെടുത്തൽ അവിശ്വസനീയം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക്. അതായത് ഈ മൊഴി നൽകിയ 161 സ്റ്റേറ്റ്മെന്റ് നൽകിയ, ഒപ്പം പരാതിയും നൽകിയ ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസ്യതയെ ദിലീപിന്റെ അഭിഭാഷകൻ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അതിനൊരു കാരണം കൂടി അദ്ദേഹം നിരത്തുന്നു. ഈ കാര്യം അറിഞ്ഞതിന് ശേഷം 5 കൊല്ലം കഴിഞ്ഞാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തുന്നത്. ആ ഡിലേ, ആ കാലവിളംബം അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ കാലവിളംബം തന്നെ ആ മൊഴിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞ് നടത്തിയ വെളിപ്പെടുത്തൽ അവിശ്വസനീയമാണ്, അത് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒടുവിൽ രാമൻപിള്ള പറയുന്നത്. അപ്പോൾ അതായത് മുൻപുന്നയിച്ച ചില വാദങ്ങൾ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, വിവരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതായത് രാമൻപിള്ള ദിലീപ് പക്ഷത്തിന്റെ ദിലീപിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ പോയിന്റുകൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മുൻപുന്നയിച്ച ആ പോയിന്റ്സിന്റെ വിവരണം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് രാമൻപിള്ളയുടെ അഭിഭാഷകന്റെ വാദം പൂർത്തിയാകുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് അയാളുടെ വിശ്വാസ്യതയുടെ കുറവിന് അടിസ്ഥാനം, എന്തുകൊണ്ടാണ് പോലീസ് നടപടിയിലെ അവ്യക്തതയ്ക്ക് അടിസ്ഥാനം, എന്തുകൊണ്ടാണ് തങ്ങൾ ഇതൊരു പോലീസ് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് എന്ന് തങ്ങൾ ആക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അത്
ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് അതാണ്, ഒന്ന് വെളിപ്പെടുത്തൽ നടക്കുന്നത് December 28 പക്ഷെ 20 പിറ്റേന്ന് പുലർച്ചെ തന്നെ കേസെടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എതിരെ ആരോപണമായി ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞതാണ്. ഇപ്പൊ സമാനമായ ആക്ഷേപം വീണ്ടും ഉന്നയിക്കുന്നു. വെളിപ്പെടുത്തൽ 28 നടന്നത്, പക്ഷേ 27 ദിലീപ് നൽകിയ ഒരു പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ഏത് പരാതിയാണ് എന്ന കാര്യം അടുത്ത സമയത്തിനകം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് നമ്മൾ കരുതുകയാണ്. ദിലീപ് 27 നൽകിയ പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ല. 28 ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടുത്തടുത്ത് 29 രാവിലെ മറ്റ് ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാതെ കൂടിയാലോചന നടത്താതെ വൈജു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ദിലീപിന്റെ ആക്ഷേപം. അത് മുൻപ് ഉന്നയിച്ചതാണ്. ആ ആക്ഷേപം തന്നെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശദമാക്കുകയാണ് കോടതിയുടെ മുമ്പാകെ രാമൻപിള്ള എന്ന് പറയാം. ഏതായാലും രാമൻപിള്ളയുടെ വാദം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇപ്പോ 1.5 മണിക്കൂറിലേക്ക് കടക്കുകയാണ് രാമൻപിള്ളയുടെ വാദം ആരംഭിച്ചിട്ട്. അതിൽ ഓരോന്നും വളരെ വ്യക്തതയോടുകൂടി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെയാണ് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. അത് ഒന്ന് നിയമപരം, മറ്റൊന്ന് പ്രതിയുടെ അല്ലെങ്കിൽ മൊഴി നൽകിയാളുടെ വിശ്വാസ്യതക്കുറവ്, ഈ കേസെടുത്ത അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതക്കുറവ്, അതിന്റെ സാങ്കേതിക പരമായും നിയമപരവുമായ പോരായ്മകൾ, ഈ മൊഴി നൽകിയ ഓരോരുത്തരുടെയും, അത് വൈജു പോലീസിന്റെ ആണെങ്കിലും ബാലേന്ദ്രകുമാറിന്റെ ആണെങ്കിലും മൊഴിയിലെ അവിശ്വസനീയത, ബാലേന്ദ്രകുമാറും കാലങ്ങളോളം ഈ വിവരം അറിഞ്ഞിട്ട് മറച്ചു വെച്ച് 5 വർഷം കഴിഞ്ഞ് വെളിപ്പെടുത്തി അതിന്മേലൊരു കേസെടുക്കാൻ പോലീസ് കാണിച്ച ധൃതി, അതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഒരിക്കൽ കൂടി ദിലീപിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ.